ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തേതെന്ന് പറഞ്ഞത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ചെയ്യുന്നത്. നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത്. ശരിക്കും നോർത്ത് ഇന്ത്യൻ സൈഡിൽ കോമൺ ആയിട്ട് ആളുകൾ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എനിക്കൊരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ടാണ് ഇത് പറഞ്ഞു തന്നത്. അങ്ങനെയാണ് ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇവിടെ എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടെയാണ്. കുറച്ച് വെജിറ്റബിൾസും അതുപോലെ ഗോതമ്പ് പൊടിയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്കിനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കോമൺ ആയിട്ട് വേണം. ബാക്കി വെജിറ്റബിൾസ് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാബേജും ക്യാപ്സിക്കും ക്യാരറ്റും കൂടെയാണ്. ഇതെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ ചോപ്പറിലാണ് ചോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്മോളായിട്ട് കിട്ടും. ഇതാ കണ്ടില്ലേ, എല്ലാ വെജിറ്റബിൾസും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചോപ്പറിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനകത്തും കാർട്ടിനകത്തും. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ കപ്പിന് ഒരു 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ 4 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ധാരാളം മതിയാവും. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് റവയാണ്. റവ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് 1/2 കപ്പായാലും മതി കേട്ടോ അരിപ്പൊടി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ഫോക്ക് ഉപയോഗിച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അവരെല്ലാവരും ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നുപോലെ നല്ലപോലെ മിക്സ് ചെയ്യാം. എല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചേർത്താൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു നല്ല ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഒരുമിച്ച് ഫുൾ വെള്ളം ഒഴിക്കരുത്, കുറച്ച് കുറച്ചായിട്ട് മാത്രം ഒഴിക്കുക. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. ഒരുപാട് ദോശമാവിൻ്റെ ഒന്നും പോലെയല്ല, അതിനേക്കാളും കുറച്ചും കൂടെ ടൈറ്റായിട്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 2 തവി ബാറ്റർ ചേർത്ത് കൊടുക്കാം. 2 ചവി ബാറ്റർ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ല ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഒന്ന് പരത്തി കൊടുത്തിട്ട് നല്ല ഷേപ്പിലാക്കുക. ഒരുപാട് കനത്തിൽ പരത്തി കൊടുക്കരുതേ, വേവാനായിട്ട് താമസമാവും. ഉദാഹരണത്തിന് നല്ല ഷേപ്പിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അടച്ചു വെച്ചാൽ നമ്മളിതിൻ്റെ മേൽഭാഗം ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് മൂടി തുറന്നിട്ട് നോക്കുക. കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ ഇതിൻ്റെ അടിഭാഗം നന്നായിട്ടൊന്ന് വെന്ത് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിടാം. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ അടിഭാഗം നന്നായിട്ട് വെന്ത് ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ അപ്പത്തിൻ്റെ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ബാക്കി ഇരിക്കുന്ന ബാറ്ററും കൂടെ പരത്തി കൊടുത്ത് അപ്പം ചുട്ടെടുക്കുക. ഇനി നിങ്ങൾക്ക് വെജിറ്റബിൾസ് ചേർക്കുന്ന സമയത്ത് തേങ്ങ ചെരുവേതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.